വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം. സെക്യൂരിറ്റി ജീവനക്കാരനായ വിശ്വനാഥനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നല്ല തിരക്കുണ്ടായിരുന്നെന്നും 3 എമർജൻസി കേസുകൾ ഉണ്ടായിരുന്നെന്നും പ്രസ്തുത സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ അത്യാസന്ന നിലയിലുള്ള രോഗികളെ പരിചരിക്കുകയായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. ഈ സമയത്താണ് ഉത്രാളിക്കാവ് പരിസരവാസിയായ 44-കാരൻ കുട്ടിയെ ഡോക്ടറെ കാണിക്കാനാകാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റിയുമായി വാക്കുതർക്കത്തിലും തുടർന്ന് കയ്യാങ്കളിയിലും എത്തിയത്. വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ 10:30 ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ആശുപത്രി അങ്കണത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഏറെക്കാലമായുള്ള ആവശ്യമായ പോലീസ് എയ്ഡ് പോസ്റ്റ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രേഖ, ഡോക്ടർ ഹസീന, ഡോക്ടർ സജി കെ സുബൈർ, ജീവനക്കാരായ രവി, ലക്ഷ്മിക്കുട്ടി, നഴ്സിംഗ് സൂപ്രണ്ട് രതി, അരുൺകുമാർ, ബനോജ് മാത്യു, സെക്യൂരിറ്റി ജീവനക്കാരനായ വിശ്വനാഥൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കാളികളായി. ഇന്നലെ രാത്രി എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ടൈമിൽ ഒരു 9 മണിക്ക് ശേഷം നല്ല തിരക്കായിരുന്നു. അപ്പോൾ 3 എമർജൻസി പേഷ്യൻ്റ് വന്നപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയും ഒരു പ്രായമായ ആളും ഒരു പെൺകുട്ടിയെ എടുത്തു വന്നു. അതിന് ചെവി വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞ് അവരെ ഞങ്ങളെ സെക്യൂരിറ്റി ഇരിക്കുന്ന കസ്റ്റഡിയിൽ അവർക്ക് റെസ്പെക്റ്റോട് കൂടി ഇരുത്തി സാറ് വന്ന പക്ഷെ അവരെ കാണിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അവൻ മാറി നിൽക്കട, എനിക്ക് എൻ്റെ കുട്ടിയാണ് വലിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ കുട്ടിയെ ഫസ്റ്റ് കാണിക്കാം, ഡോക്ടർ വന്നോട്ടെ. ഡോക്ടർ എമർജൻസി പേഷ്യൻറ്റിനെ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ കുട്ടീനെ ആയിരിക്കും കാണിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇനിയൊരു സംഭവങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട, ശാന്തമായി പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ കൊച്ചിനെയും കൊച്ചിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു പ്രായമായ ചേട്ടനെയും കൂടി ഡോക്ടറുടെ അടുത്തുള്ള പേഷ്യൻ്റ് ഇരിക്കുന്ന ടൂളിൻ്റെ മീതെ പൊള്ളിയിരിച്ചു. ഡോക്ടർ വന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് അവരെന്നെ കാണിച്ചു. പക്ഷേ ആ മനുഷ്യൻ ഭയങ്കര മദ്യത്തിലായിരുന്നോ കഞ്ചാവായിരുന്നോ എന്നറിയില്ല. ആള് ഭയങ്കര വയലൻ്റ് ആയിരുന്നു അയാൾ. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾ വന്നിട്ട് പറഞ്ഞു ഇത് ബൈസ്റ്റാൻഡർ വന്ന് പറഞ്ഞു ഇത് ഹോസ്പിറ്റലല്ലേ, എന്താണ് ചേട്ടൻ ഇങ്ങനെ ലഹള വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവനിങ്ങോട്ട് വിട്ടു താള എന്ന് പറഞ്ഞിട്ട് ആളെ അതിക്രമിച്ചകത്ത് കിടക്കാൻ നോക്കി. ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോലീസ് വന്നു ഉടനടി അവൻ പറഞ്ഞ സ്ഥലം വിട്ടു. ആക്രമണം അവൻ എൻ്റെ നേരെയാണ് ഉണ്ടാക്കിയത്. ഞാൻ സെക്യൂരിറ്റി ആയ എൻ്റെ കയ്യിൽ 2 അടിയടിച്ചു. പേരറിയില്ല. ഇവിടെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. എന്ത് പ്രായമുണ്ടാവും? പ്രായം ഒരു 42-44 വയസ്സിൻ്റെ അയാളുടെ ആവറേജ് ഇതാണ്. ഇന്നലെ എത്ര മണിക്കായിരുന്നു? ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം. 9:30 പോലീസിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സ്വീകരിച്ചിട്ടുണ്ട്. ആ പോലീസ് ഇന്ന് എന്നോട് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇന്നലെ സ്ഥലത്ത് വന്നിരുന്നോ? സ്ഥലത്ത് വന്നിരുന്നു. പോലീസ് വന്നതിന് ശേഷമാണ് ആൾ പുറത്തേക്ക് പോയത്. ഇല്ല, ഇതുവരെ ഒന്നും അതിനെ പറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പരാതി കൊടുത്തു, അതിനെ അവർ അംഗീകരിച്ചതായിട്ട് പറഞ്ഞു. ഇന്ന് എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. സാറ് ഒരു കോൺഫറൻസിന് പോയിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെല്ലാൻ പറഞ്ഞു. അല്ല, ഞാൻ ഡെയിലി വേസ് ആണ്. പേരെന്താ? എൻ്റെ പേര് വിശ്വനാഥ്. വിശ്വനാഥ്. ഫിനിഷില്? സി. സ്വദേശം? കടുമത്ര. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? ആർമിയിലായിരുന്നു. അത് കഴിഞ്ഞ് 13 കൊല്ലം പോലീസിലുണ്ടായിരുന്നു. പോലീസിലുണ്ടായിരുന്നു അല്ലേ? ഹോംഗാർഡ് ആയിട്ട്. ഹോംഗാർഡ് ആയിട്ട്.